വനംവകുപ്പിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികകൾ സൃഷ്ടിക്കുന്നില്ലെന്ന് പരാതി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും നിരവധി പേർക്കാണ് ജോലി ലഭിക്കാനുള്ളത് അനധികൃതമായി താൽക്കാലിക നിയമനം നടത്തുന്നുവെന്നും ആരോപണമുണ്ട് കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റ് ഉപരോധം സംഘടിപ്പിച്ചു വനംവകുപ്പിൽ യൂണിഫോം ഫോഴ്സാക്കി മാറ്റിയതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി നേരിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ച പരീക്ഷയാണ് ഫോറസ്റ്റ് ഡ്രൈവറുടേത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തോടെ റാങ്ക് ലിസ്റ്റും വന്നു പക്ഷേ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ മുഴുവനായും നിയമിക്കാൻ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചില്ല അറുന്നൂറ്റി എൺപത്തിരണ്ട് വാഹനങ്ങളാണ് വനംവകുപ്പിന് കീഴിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തി സ്ഥിര ഡ്രൈവർമാരും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് താൽക്കാലിക ഉൾപ്പെടുന്നു താൽക്കാലിക നിയമനം നടത്തുന്നത് അനധികൃതമായാണെന്നും സമരക്കാർ ആക്ഷേപം ഉന്നയിക്കുന്നു വാച്ചർ എന്ന തസ്തികയിലുള്ളവർ വനം വകുപ്പിൽ ഡ്രൈവറിന്റെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടോ ഞങ്ങൾക്ക് ജോലി തരുന്നത് കൊണ്ട് ഒരു താൽക്കാലികക്കാരന്റെ ജോലി പോലും നഷ്ടപ്പെടുന്നില്ല ഒരു യൂണിഫോം ഫോഴ്സ് ആണല്ലോ അതിലൊരു പത്ത് വർഷമായിട്ട് പോലും ഒരു ഒരു പോലും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ും വിഷയം നേരത്തെ മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും പരാതിപ്പെട്ടിരുന്നു എന്നാൽ നടപടി ഇല്ലാതെ വന്നതോടെയാണ് സമരവുമായി രംഗത്തെത്തിയത് സംസ്ഥാനത്ത് ആകെ വെറും ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് നിലവിൽ നേടാനായി കാത്തിരിക്കുന്നത് അതിൽ പ്രായപരിധി കഴിഞ്ഞാണ് ഇനി ഒരു പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ജോലി യാതൊരു ആളുകളാണ് എല്ലാവരും ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് പുതുതായി അനുവദിക്കുന്ന സ്റ്റേഷനുകളിലും തുടർന്നുള്ളവയിലും ഒരു വാഹനം ഒരു ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയും ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കണം െന്നും കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം